നടൻ മമ്മൂട്ടി മുസ്ലിം ലീഗ് മെമ്പർഷിപ്പ് എടുത്തതുപോലെ നമ്മുടെ തമിഴ് നടൻ അജിത്ത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൽ അംഗത്വം എടുത്തു. തമിഴ്നാട്ടിലല്ല, കേരളത്തിൽ. ഇപ്പോൾ സിനിമാ താരങ്ങളാണ് പാർട്ടികളിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. കൊള്ളാം, നല്ലതല്ലേ? ഇതൊക്കെ നാലാൾ അറിയണ്ടേ? വലിയൊരു മീറ്റിംഗൊക്കെ വലിയൊരു സമ്മേളനം വിളിച്ചിട്ട് വേണ്ടേ മെമ്പർഷിപ്പ് കൊടുക്കാൻ? അതൊരു പബ്ലിസിറ്റി അല്ലേ? പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ വാർത്തകൾ വരും, നാട്ടുകാരൊക്കെ അറിയും. അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകൾ വന്ന് മെമ്പർഷിപ്പ് എടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാതെ ഒളിച്ചും പാത്തുമൊക്കെ മെമ്പർഷിപ്പ് കൊടുത്തത് ശരിയായില്ലെന്നേ എനിക്ക് പറയാനുള്ളൂ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിന് ധൈര്യമായി പറയാം, തമിഴ് നടൻ അജിത്തും എൻ്റെ അനുയായിയാണെന്ന്. ഇത് കണ്ടുപിടിച്ചത് പോലീസാണ്. ആ പോലീസിന് കൊടുക്കണം കയ്യടി. യൂത്ത് കോൺഗ്രസ് അംഗങ്ങളാകാൻ ഉപയോഗിച്ച തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ചപ്പോഴാണ് പോലീസിന് അജിത്തിൻ്റെ പടം വെച്ചുള്ള തിരിച്ചറിയൽ കാർഡ് കിട്ടിയത്. ഈ കാർഡിൻ്റെ ചിത്രം പോലീസിന് പിടിയിലായവരുടെ മൊബൈലിൽ നിന്നുമാണ് കിട്ടിയത്. വ്യാജ കാർഡുകൾ തയ്യാറാക്കിയത് അറസ്റ്റിലായ വികാസ് കൃഷ്ണനാണെന്ന് പോലീസ് കണ്ടെത്തി. അറസ്റ്റിലായവരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സന്തത സഹചാരികളും എ ഗ്രൂപ്പുകാരുമാണ്. രാഹുലിൻ്റെ സമൂഹ മാധ്യമ പ്രചാരണ സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ ഫിന്നീനന്. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ, ലാപ്ടോപ്പ് തുടങ്ങിയവയിൽ നിന്ന് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. അടൂർ ചൂരക്കോട്ടയും തുമ്പമണിലെയും രണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പോലീസ് തിരയുന്നുണ്ട്. വ്യാജ കാർഡ് നിർമ്മാണത്തിന് കടമ്പനാട്ടെ പ്രവാസികളുടെ ആൾതാമസമില്ലാത്ത വീടാണ് ഉപയോഗിച്ചത്. കാർഡ് നിർമ്മിച്ച് നൽകിയത് അറസ്റ്റിലായ വികാസ് കൃഷ്ണനാണെന്നാണ് പോലീസ് പറയുന്നത്. എഡിറ്റിങ്ങും ഫോട്ടോഷോപ്പും ഒക്കെ അറിയാവുന്ന വൈദഗ്ധ്യം പരിഗണിച്ച് കാർഡ് നിർമ്മാണം വികാസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ആദ്യം പിടിയിലായ അഭിനന്ദ് വിക്രമനും ബിനിൽ ബാബു, ഫിന്നി നൈനാൻ എന്നിവരെ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് വികാസിനെ ദൗത്യം ഏൽപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ആരുടെയൊക്കെ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കണം എന്ന വിവരം അഭിനന്ദും ബിനിലും ഫിന്നിയും വികാസിന് കൈമാറിയിരുന്നു. വികാസ് വാട്സാപ്പിലൂടെ അയച്ചു നൽകിയ കാർഡുകൾ മൂവരും ചേർന്ന് ആപ്പിൽ അപ്ലോഡ് ചെയ്തുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജ കാർഡ് നിർമ്മിച്ച് നൽകിയതിന് ദിവസം 1000 രൂപ നിരക്കിൽ പണം ലഭിച്ചെന്ന് വികാസ് കൃഷ്ണൻ പോലീസിനോട് സമ്മതിച്ചു. 30 ദിവസം ജോലി ചെയ്തുവെന്നാണ് വികാസിൻ്റെ മൊഴി. ഇയാളുടെ ബാങ്ക് രേഖകൾ പരിശോധിച്ച് പണം കൈപ്പറ്റിയതിൻ്റെ തെളിവ് അന്വേഷണ സംഘം ശേഖരിച്ചു. പത്തനംതിട്ടയിൽ വിവിധയിടങ്ങളിൽ പോലീസ് ഇപ്പോഴും റെയ്ഡ് നടത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനോട് ശനിയാഴ്ച മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.